है, सप्तम स्कंद मतलब है श्री जी के महाराज जो है अरे कार्य में जोड़ी जोड़ी घूम रहे हैं। हिंदू मंडल है भगवान की देवन मारे मंदिर मारे मात्र सहाय जोड़ी घूम रहे हैं। असुरन मारे हिंदू मंडल में सहाय क्या तो असुरन हम देवत्व के सिट्टी का लाना लो कोई पक्ष का इनमें शुक्राचार्य जोड़ी किंबो शुक्राचार्य मरे बड़े लोग अधिने मालूम है अलग रखने माया वालों असुरन राजा को मारे ने मोक्ष कथ पर असुरन्मा सहाय कथ भागवत युधिष्ठिर नारद संवाद राजसूय शुक्राचार्य सत्संग महाराज हरे चरितमद्भुतम् यद्भागवतमाहात्म्यम् भगवत भक्ति वर्धनम अद्भुत चरित्री नरसिंह चरित्रे शुक्राचार्य तुंगे अब पल स्थल चरित्र अद्भुत अष्टपति आद अष्टपति नरसिंहावतार सूचि अदयू गोपाल अद्भुत उद्देश्य अलग लक्ष्य वाले वाले बुद्धिमुटी पशे वाले ईसी कृष्णावतार वाले ईसी देवी मनुष्य रूप दर्शन दैव रूप दर्शन अब कंसवधम आ लक्ष्य पत्र प्रतिबंधान बाललील जनता स्थल ताम पची अव संडपेश्वर गृहत को अद ओर मोक्षण असुरन्मार कंसवधम कई लक्ष्य कईवर बुद्धिमुटी पशेवतारमतारम वाले पायसम गर्भवारी कौशल दशरथ सूची जन्म अद रावणवध कनुष्य कष्टपेल जीवन श्रीराम कष्टपे कष्ट कष्ट धर्मपरिपाल सत्यपरिपाल तत्व मुड़े कड़पिड़को और मनुष्य एने जीविकण मगुड उदाहरण श्रीराम जीविक मर्यादा पुरुषोत्तम रामने कष्ट सीधे त्यागम कटीट त्यागम इनपड़ मोक्ष इन कष्टपुरुषार लक्ष्य वामनावतारीसी कश्यप अतिथि जनचु पक्षे लक्ष्य और याचक वेषम इंडिवन പോയിട്ട് കൈ നീട്ടി അമ്മേ വിട്ട് തരണേ എന്നുള്ള ആ രീതിയിലേക്ക് പോയി അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവതാര ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടും അവതാരം വളരെ നരസിംഹാവതാരം അങ്ങനെയല്ല അവതാരം എടുക്കുന്നത് വലിയ പ്രശ്നമായി പോയി പക്ഷെ ലക്ഷ്യം വളരെ ഈസിയാണ് കാരണം അവതാരം എടുക്കണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ബ്രഹ്മാവ് വരം കൊടുത്തു പോയി വരം കൊടുത്തിട്ട് ആ വരത്തിനെ എല്ലാം ബൈപ്പാസ് ചെയ്ത് വേണം ഒരു അവതാരം എടുക്കാൻ रेपरिकल कम किरणु एपड़ा चोदा पे ऐणी अल कम ऐण वे चूं कटी चोदा कुरे समयते एल तूण रेडी आई निकल स्टार्टी बुद्धिमुटा मनुष्यन मृग अगे और ब्रह्मा सृष्टि अलदारमें आवतारम वाले बुद्धिमुटा कम
അതിനുള്ള നോക്കിയ മത്സ്യം കൂർമ്മം വരാഹം എല്ലാം മൃഗം. അതിനുശേഷം രാമൻ കൃഷ്ണൻ വാമനെല്ലാം മനുഷ്യൻ. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് മനുഷ്യനുമല്ല മൃഗവുമല്ല എന്നുള്ള അവതാരത്തിലേക്ക് വരുന്നുള്ളൂ. അത് നമുക്ക് ഈ ചാൾസ് ഡാർവിന്റെ തിയറിയെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്, മനുഷ്യന്റെ രൂപാന്തരത്തിൽ എങ്ങനെ ഒന്നുള്ളതെന്ന് വ്യക്തമായിട്ട് ചിന്തിക്കാം. അപ്പൊ അങ്ങനെ അവതാരം വലിയ ബുദ്ധിമുട്ടാണ്, അവതാര ലക്ഷ്യം വളരെ ഈസിയാണ്. എന്താ കാരണം? മൂന്ന് മണി വന്നു, അരമണിക്കൂറേ അവിടെ നിന്നുള്ളൂ. നരസിംഹമോഹൻ അവതാരം ആകെ അരമണിക്കൂറേ ഉള്ളൂ, കൃഷ്ണാവതാരം 125 കൊല്ലം, രാമാവതാരം 11,000 കൊല്ലം എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ വിശേഷമായിട്ടുള്ള ഒരു അത്യത്ഭുതമായിട്ടുള്ള ഒരു അവതാരമായിട്ടാണ് ഈ ഇതിനെ പറയുന്നത്. അതിൻ്റെ കഥ നമുക്ക് നോക്കാൻ കഴിയുന്നത്, വൈകുണ്ഠത്തിന് രണ്ട് ദ്വാരപാലകന്മാരുണ്ടായിരുന്നു, സെൻട്രീസ് ജയ വിജയ എന്ന് പറയുന്ന. വൈകുണ്ഠത്തിലേക്ക് ചില ആൾക്കാർക്കെല്ലാം VIP പാസ് ഉണ്ട്, ചോദിക്കാതെ അകത്ത് പോകാം, നാരദമുനി എവിടെയും പോവാം, ത്രിലോക സഞ്ചാരിയാണ്, ശ്രേഷ്ഠന്മാർ ഇവരെല്ലാം പോവാം. പക്ഷേ സനകാദികൾക്കും പോവാം. പക്ഷെ സനകാദികൾ വരുമ്പോൾ ജയവിജയന്മാർ പറഞ്ഞ് ഇവർക്ക് VIP പാസ് ഇല്ല എന്ന് വിചാരിച്ച് അവരെ തടുത്ത് നിർത്തി, വിത്തൗട്ട് പെർമിഷൻ നോ അഡ്മിഷൻ എന്ന് പറഞ്ഞ് കടത്തി വിട്ടില്ല. അപ്പോൾ സനകാദികൾ വളരെ ഒരു ശ്രേഷ്ഠന്മാരാണ്. അവരുടെ എന്ത് ചെയ്തു, ഒരു ശാപം കൊടുത്തു ജയവിജയന്മാർക്ക്. ആ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മർത്യലോകത്ത് പോയിട്ട് മനുഷ്യരായി ജീവിക്കും, കാരണം ഇവിടെ നിന്ദിക്കും നിങ്ങൾക്ക് മരണമില്ല, ഇവിടെ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് സുഖമായിട്ടിരിക്കണം. വൈകുന്നേരത്തിന് ദ്വാരപാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ കൂർക്കാവ് പോലെയല്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ, സുഖമായിട്ട് ജീവിച്ചിട്ട് മരണവുമില്ല. അപ്പം അങ്ങനെ ഒരു സുഖാവസ്ഥ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മർത്യലോകത്തിൽ പോയി മനുഷ്യജന്മം എടുത്ത് അവിടെ മനുഷ്യനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ സഹിക്കണം, നിങ്ങൾക്ക് മരണം സംഭവിക്കണം എന്നുള്ള ഒരു ശാപം കൊടുത്തു. ഇത് നാരായണൻ അറിഞ്ഞ് പുറത്ത് വന്നിട്ട് സനകാദികൾ പറഞ്ഞു, ഇവരെ അറിയാതെ പറഞ്ഞു പോയതാണ്. ഒരു ശാപമോക്ഷം കൊടുക്കുക, ഏത് ശാപത്തിനും എല്ലാ ശാപത്തിനും ശാപമോക്ഷമുണ്ട്. ആ ശാപമോക്ഷം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരാം ദേവിജയന്മാർ പറഞ്ഞു. 7 വർഷം നിങ്ങൾ ജനിക്കാം, ജനിച്ചാൽ